മലയാള സിനിമയിൽ നഷ്ടങ്ങളുടെ മാത്രം കണക്കുകൾ അങ്ങനെ നീളുകയാണ്. ഓരോ നഷ്ടങ്ങളും വലിയ വലിയ നഷ്ടങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലളിത ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു അസറ്റായിരുന്നു. അഭിനയ കല എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ചു തന്ന മഹാപ്രതിഭയാണ് ചേച്ചി. സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ കാണുന്ന മുഖമാണ്. പിൽക്കാലത്ത് ഞാനൊക്കെ സിനിമയിലെത്തിപ്പോൾ ഏറ്റവും വലിയ മോഹമായിരുന്നു ചേച്ചിയോടൊക്കെയുള്ള ആരാധന കൊണ്ട് ചേച്ചിയുടെ കൂടെ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ ചെയ്യും എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അതൊരു ഇരട്ടി മധുരം എന്നപോലെ സിനിമയിൽ വന്ന സമയത്ത് തന്നെ ചേച്ചിയുടെ ഭർത്താവും മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരനായ സംവിധായകനുമായ ഭരതേട്ടൻ്റെ വെങ്കലത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ചേച്ചിയുടെ മകനായി നമുക്കറിയാം ചേച്ചി നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും. ജീവിതത്തെക്കുറിച്ച് ആദ്യം ചോദിക്കും, പിന്നെ സിനിമയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അത്രയധികം ഒരുപാട് പേഴ്സണലി എനിക്ക് എടുപ്പമുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. ഭരതേട്ടൻ്റെ വിയോഗത്തിലും ഞാൻ നെങ്കക്കാട് വീട്ടിൽ പോയതൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ആ കൂടെ ചേച്ചിയും ഭരതേട്ടൻ്റെ കൂടെ തന്നെ ഇന്ന് ചേരുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഈ നഷ്ടമൊന്നും നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. നമുക്കെല്ലാവർക്കും ചേച്ചിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട്. എനിക്ക് വളരെ അടുപ്പമാണ്. ഇപ്പം ലാസ്റ്റ് ഞാൻ തിരിച്ചു വരുന്ന സിനിമ ഒരുത്തി. ഒരുത്തിയിലും എൻ്റെ അമ്മയായിട്ട് ലളിതാൻ്റെ അഭിനയിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, തമാശയ്ക്ക് കളിയാക്കി എപ്പോഴും പറയും, ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്നിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ തന്നെയേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അറിയാം മരണം അനിവാര്യമാണെന്ന് അറിയാം. പക്ഷെ എന്നാലും ഒരുപാട് ഇഷ്ടമുള്ളവർ പോകുമ്പോൾ ഒരു വിഷമ കൂടുതലാണ്. പിന്നെ മലയാളം നമ്മുടെ സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ്. അത്ര വലിയൊരു അഭിനേത്രിയാണ്. ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കും.
മലയാള സിനിമയുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായി ചേച്ചിയുടെ വിയോഗത്തെ ഞാൻ കാണുകയാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വലിയ പ്രതിഭകളെയാണ് നഷ്ടമായത്. നെടുമുടി വേണു, സുകുമാർ സാർ തുടങ്ങിയിട്ടുള്ള എക്കാലത്തെയും വലിയ പ്രതിഭകളെ നഷ്ടമായ അവസരത്തിൽ ഇന്ന് ലളിത ചേച്ചിയും നമ്മ വിട്ടു പോവുകയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു സിനിമ ജീവിത ചരിത്രം പരിശോധിച്ചാൽ ലളിത ചേച്ചിയോടൊപ്പം സഞ്ചരിച്ച ഏകദേശം ഒരു 4 പതിറ്റാണ്ടാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞാൻ സിനിമ തുടങ്ങിയ കാലം മുതൽ, സഹസംവിധായകനായി തുടങ്ങിയ കാലം മുതൽ ചേച്ചിയുമായിട്ട് ഒരുപാട് സിനിമയിൽ സഹകരിക്കുകയും പിന്നീട് സംവിധാനം ചെയ്ത നിരവധി സിനിമകളിൽ ചേച്ചി അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ചേച്ചി ഞങ്ങൾക്ക് തന്ന വലിയ സ്നേഹവും സൗഹൃദവും വാത്സല്യവും അത് വ്യക്തിപരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അഭിനേത്രികളിൽ ഒരാളായിട്ടാണ് ഞാൻ ലളിത ചേച്ചിയെ കാണുന്നത്. വേഴ്സറ്റൈൽ എന്ന വാക്ക് സത്യത്തിൽ ഏറ്റവും അന്വർത്ഥമാകുന്ന ഒരു കലാകാരിയാണ് ലളിത ചേച്ചി. നാടകരംഗത്തു നിന്ന് തുടങ്ങി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വതസിദ്ധമായ അഭിനയ ശൈലി, അവരുടെ ബോഡി ലാംഗ്വേജ്, ശബ്ദം, ഡയലോഗ് മോഡുലേഷനൊക്കെ തന്നെ ഏത് കഥാപാത്രത്തിനും ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ മലയാളിയുടെ ജീവിത പരിസരങ്ങളിൽ നമ്മൾ എന്നും കണ്ട് ശീലിച്ചിട്ടുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളായി നമ്മളൊക്കെ സങ്കല്പിക്കുമ്പോൾ, ഞങ്ങൾ സംവിധായകരും എഴുത്തുകാരൊക്കെ സങ്കല്പിക്കുമ്പോൾ ലളിത ചേച്ചി ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം മലയാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്മയത്വമുള്ള കഥാപാത്രങ്ങളെയാണ് ലളിത ചേച്ചി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പകരം വയ്ക്കാനില്ലാത്ത വലിയ നഷ്ടം തന്നെയാണ് ലളിത ചേച്ചിയുടെ വിയോഗം കൊണ്ടുണ്ടായിട്ടുള്ളത്. കുടുംബവുമായിട്ടും വലിയ അടുപ്പമുണ്ട് എനിക്ക്, ഭരതേട്ടനുണ്ടായിരുന്ന കാലം മുതൽ. പിന്നീട് മക്കൾ സിദ്ധാർത്ഥൻ ഒക്കെ അവരുടെ കുടുംബത്തിൻ്റെ ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്.